സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഞാനൊരു നിഷ്കളങ്കനും നീതിമാനും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവനുമായിട്ടും ഞാൻ മറ്റുള്ളവർക്ക് ചിരിക്കാൻ ഒരു വകയായി മാറി. ജോബ് 12:4. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ നാം ശ്രദ്ധിച്ചിരുന്നു, തങ്ങളുടെ അപമാനത്തെയും തിരിച്ചുവരാനാവാത്ത ബലക്കുറവുകളെയും ഓർത്ത് അബ്രാഹവും സാറായും ചിരിക്കുന്നു. ദൈവം പറഞ്ഞത് കേട്ടപ്പോൾ സ്വയം അപഹാസ്യരായി മാറേണ്ടി വരുമോ? ഒരു വിശ്വാസിയുടെ ഉള്ളിൽ കനം തിങ്ങുന്നൊരു ചോദ്യം തന്നെയാണിത്. നീതിമാന്റെ സഹനവും കഷ്ടസ്ഥിതികളും കാണുമ്പോൾ ദൈവം കണ്ടറിഞ്ഞു തന്നെയാണോ നീതി നടപ്പാക്കുന്നത് എന്ന ചോദ്യം ശക്തമായി ഉയർത്തുന്നുണ്ട് തിരുവചന ഭാഗങ്ങൾ പലതും. ഏറെ പ്രത്യേകിച്ച് BC 587 ശേഷം ബാബിലോൺ പ്രവാസത്തിലായിരിക്കുമ്പോഴും അതിനുശേഷവും വിരചിതമായ വിശുദ്ധഗ്രന്ഥ ഭാഗങ്ങളിൽ ഈ ചോദ്യത്തിന് മുഴക്കം കൂടുതലാണ്. ദൈവം ദുഷ്ടനോടും ശിഷ്ടനോടും തമ്മിൽ വേർതിരിവ് കാണിക്കുന്നുണ്ടോ? അതോ ദുഷ്ടനോടൊപ്പം ശിഷ്ടനെയും നശിപ്പിക്കുകയാണോ? അന്ധമായ നീതിയും കോപാവേശവുമാണോ ദൈവത്തിനുള്ളത്? ഇന്ന് സോദോം ഗൊമോറോ നശിപ്പിക്കാനുള്ള തൻ്റെ തീരുമാനം ദൈവം അബ്രഹാമിനെ അറിയിക്കുകയാണ്. തുടർന്ന് അബ്രാഹവും ദൈവവും തമ്മിൽ നടത്തുന്ന ആ സംഭാഷണം, ഉൽപ്പത്തി 18:16 മുതൽ 33 വരെ നമ്മോട് പറയുകയാണ്, ദൈവം അന്ധമായ കോപാവേശത്താലല്ല പ്രവർത്തിക്കുന്നത്, തികഞ്ഞ നീതിയിൽ തന്നെയാണ്. അതിൽ ഒരു നിരപരാധൻ പോലും ശിക്ഷിക്കപ്പെടില്ല. തൻ്റെ കരുണയുടെ ആഴം ദൈവം ഒരിക്കലും പിൻവലിക്കുന്നുമില്ല. മാത്രമല്ല, തൻ്റെ കരുണയുടെയും നീതിയുടെയും വഴികൾ അവിടുന്ന് തൻ്റെ സ്നേഹിതർക്കായി വെളിപ്പെടുത്തി കൊടുക്കുക തന്നെ ചെയ്യും. തൻ്റെ രഹസ്യങ്ങൾ തൻ്റെ പ്രവാചകർക്ക് വെളിപ്പെടുത്താതെ ദൈവം ഒന്നും തന്നെ ചെയ്യുന്നില്ല. ആമോസ് 3:7. ഇന്നലെ ദുഷ്ടർ ശ്രവിക്കാതെ പോയ ദൈവിക രഹസ്യം തന്നെയാണിത്. ജ്ഞാനം 2:22. അതേസമയം തൻ്റെ സ്നേഹിതരെ ദൈവം ആ രഹസ്യത്തിലേക്ക് ചേർത്തിണക്കുകയും ചെയ്യുന്നുണ്ട്. അബ്രഹാത്തെയും ദൈവം തൻ്റെ സ്വകാര്യ വിചാരങ്ങളിൽ പങ്കുചേർക്കുകയാണ്. മേക്കിംഗ് പ്രിവി ടു ഹിസ് തോട്ട്സ്. കാരണം ദൈവം നീതിയിലും വിശ്വസ്തതയിലും സെദേക്ക മിഷ്പാഹ് അചഞ്ചലനാണെന്ന് അബ്രഹാമിന് ആദ്യം തന്നെ ബോധ്യം വരേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഈ അബ്രഹാമിന് തൻ്റെ സന്തതികളെ ദൈവിക നീതിയുടെ വഴികളെക്കുറിച്ച് പഠിപ്പിക്കാനാകൂ. ഉൽപ്പത്തി 18:19. നാം കണ്ടുവരുന്ന രക്ഷയിലേക്കുള്ള ഇടുങ്ങിയ വഴി തന്നെയാണിത്. മത്തായി 7:13. അത് ദൈവത്തിന് ഏറ്റവും സ്വീകാര്യമായ ജീവിതഗതി തന്നെയാണ്. സങ്കീർത്തനം 33:5, നിയമാവർത്തനം 33:21, സുഭാഷിതം 21:3. സോദോമിൻ്റെയും ഗൊമോറയുടെയും അതിക്രമങ്ങൾ ദൈവസന്നിധിയിൽ കരഞ്ഞപേക്ഷിക്കുന്നു. അതിനാൽ ദൈവം ഇറങ്ങി വരുന്നു. ഇറങ്ങിവരുന്ന എൽഷദ്ധായിയെ നാം ഈ ദിവസങ്ങളിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്. അവന് കാരുണ്യം മാത്രമല്ല, നീതിയുമുണ്ട്. ഒരു വിദ്യാളൻ്റെ ഭാവം. കഴിഞ്ഞ ദിവസം സ്നാപകൻ നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. മത്തായി 3:12. അവൻ അരിച്ചരിച്ചെടുക്കും, പതിരും കതിരും വേർതിരിക്കും. ഇന്ന് അബ്രഹാം നടത്തുന്ന സംഭാഷണത്തിലും ഇങ്ങനെ ഒരു അരിക്കലുണ്ട്. ഒരു പിടി ആൾക്കാരെ എടുത്ത് അതിൽ നിന്ന് പതിര് കളഞ്ഞു കളഞ്ഞാണ് അവൻ ചോദിക്കുന്നത്. 50, 45, 10, ഇത്രയും നീതിമാന്മാരുണ്ടെങ്കിലോ? പേടിക്കേണ്ട, ദൈവം പറയുകയാണ്, ഒരാളെ ഉള്ളുവെങ്കിലും അവൻ്റെ രക്ഷ സുനിശ്ചിതമായിരിക്കും, അവൻ നശിപ്പിക്കപ്പെടുകയില്ല. ഈ ആൾക്കൂട്ടത്തിൽ നിന്ന് വ്യക്തിഗതമായ മുഖാഭിമുഖത്തിലേക്കാണ് ദൈവം നമ്മെ വിളിക്കുന്നത് എന്ന കാര്യം ഇന്നലെയും നാം ശ്രദ്ധിച്ചിരുന്നല്ലോ. ഇങ്ങനെ ഒരു അരിച്ചെടുക്കൽ തന്നെയാണ് ഇന്ന് സുവിശേഷ ഭാഗത്തും വിവരിക്കപ്പെടുന്നത്. മത്തായി 8:18-22 ശിഷ്യനാകാൻ ആഗ്രഹിച്ച് യേശുവിനെ സമീപിക്കുന്നവർ. നാഥൻ അവരുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് ശിഷ്യത്വത്തിൻ്റെ കഠിനമായ നിഷ്കർഷകളുമാണ്. ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരു വഞ്ചിയിൽ കയറി നാഥൻ ശിഷ്യരോടൊത്ത് മറുകരയ്ക്ക് പോവുകയാണ്. ഒരു വഞ്ചിയിൽ കയറാവുന്ന ആളുകൾക്കേ അവൻ്റെ കൂടെ സ്ഥാനമുള്ളൂ. ഒരാൾക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നിട്ടും വിളിക്കപ്പെട്ടവർ അനേകം, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമെന്നാണല്ലോ മത്തായി 22:14. ഈ ഒരു ചെറുവഞ്ചി പോലെ ഒരു ചെറു സമൂഹത്തിലേക്കാണ് ഈ രണ്ട് വ്യക്തികൾ വരാൻ ആഗ്രഹിച്ചത്. ഒരുവനോട് നാഥൻ പറയുന്നു, ജന്തുക്കൾക്കെല്ലാം ഉണ്ണാനും ഉറങ്ങാനും സ്ഥലമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാനിടമില്ല. ഒരേ സമയം മണ്ണും മെണ്ണും കലരുന്നൊരു വാക്കാണല്ലോ മനുഷ്യപുത്രൻ എന്നത്. ക്രിസ്തുവിൻ്റെ സ്വർഗീയ മഹത്വത്തെക്കാളേറെ അവൻ്റെ ഐഹിക പീഡകളെ വർണ്ണിക്കുന്ന ഒരു നാമമാണത് മനുഷ്യപുത്രൻ. ഈ വാക്ക് ഇന്ന് ധ്യാനാന്ത്യത്തിൽ നാം ഒന്നുകൂടെ കാണും. ജന്തുക്കൾക്ക് വേണ്ടത് പ്രകൃതിയിൽ ദൈവം ഒരുക്കിയിട്ടുണ്ട്. അത് ദൈവപരിപാലനം തന്നെയാണ്. മനുഷ്യർക്കുള്ളതുമുണ്ട്. എന്നാൽ മനുഷ്യൻ തൻ്റെ തിരഞ്ഞെടുപ്പുകൾ കൊണ്ട് ചിലത് വാരിക്കൂട്ടുന്നു, മറ്റു ചിലത് വിട്ടുകളയുന്നു. എന്താണ് അവൻ തിരഞ്ഞെടുക്കുന്നത് എന്നത് അവനെ നിർണയിക്കുകയും ചെയ്യുന്നു. ഇവിടേതാ, ക്രിസ്തു എന്ന മനുഷ്യപുത്രൻ ദാരിദ്ര്യമാണ് തിരഞ്ഞെടുത്തത്. അതിനാൽ തന്നെ അവന് തലചായ്ക്കാൻ ഇടമില്ല.
ഇവിടെ തൊട്ടു മുൻപ് മത്തായി 8:17 ഏഷ്യാ പ്രവാചകനിലെ കർത്തൃദാസിന്റെ ഗീതമാണ് ഉദ്ധരിച്ചിരിക്കുന്നത് എന്നത് ഇവിടെ സ്മരണീയമാണ്. ദൈവത്തിൻ്റെ ദാസനായ ക്രിസ്തു നമ്മുടെ ഭാരങ്ങൾ വഹിച്ചു. ഏഷ്യ 52:13 മുതൽ. അതുകൊണ്ട് ഗുരു, നിന്നോടത്ത് ഞാൻ വരട്ടെ എന്ന് ചോദിക്കുന്നവൻ കാണിക്കുന്ന ഉത്സാഹം യാഥാർത്ഥ്യങ്ങൾ അറിഞ്ഞിട്ട് വേണം. മനുഷ്യപുത്രന് ഈ ഭൂമിയിൽ തലചായ്ക്കാൻ ഇടമില്ല എന്ന യാഥാർത്ഥ്യം തന്നെ. തൻ്റെ പിതാവിനെ അടക്കിയിട്ട് വരാം, അതായത് പുത്രസഹജമായ ഉത്തരവാദിത്തങ്ങൾ കെട്ടുപാടുകൾ തീർത്തിട്ട് വരാം എന്ന് പറയുന്ന ഒരുവനോട് നാഥൻ പറയുന്നു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ. മരിച്ചവർ, നെക്രോസ്, അത് ആത്മീയ മരണത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്കുകൂടിയാണ്. ഇന്നലെ നാം ധ്യാനിച്ചവ ഇന്ന് നാം ഓർക്കാൻ വേണ്ടി തന്നെ. ക്രിസ്തു ശിഷ്യന് മരണവുമായി യാതൊരു ഉടമ്പടിയുമില്ല, ജീവനുമായിട്ടാണ് അവൻ്റെ സർവ്വ ഉടമ്പടിയും. ഇന്ന് സങ്കീർത്തനം 103, ഒരു ജനതയുടെ ആഗമാനം അനുഭവങ്ങളിൽ നിന്ന് ഒരു വ്യക്തി പാടുന്ന സ്തുതിഗീതമാണത്. ആൾക്കൂട്ടത്തിൽ നിന്ന് വ്യക്തിത്വത്തിലേക്ക്, തനിമയിലേക്ക്. ഉടമ്പടിയുടെ കൃതജ്ഞതാ സ്തോത്രം ദൈവത്തിൻ്റെ അനന്തവും അചഞ്ചലവുമായ കാരുണ്യം തന്നെയാണ് അവിടെ സ്മരിക്കപ്പെടുന്നത്. മരണത്തിൻ്റെ ആഴക്കയത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്ന ആ കാരുണ്യം, അത് അമൂർത്തമായ ഒന്നല്ല, ക്രിസ്തുവിലൂടെ കൈവന്ന രക്ഷയിൽ അത് സുവ്യക്തമായി, പരിപൂർണമായി. അതിനാൽ കുരിശിൻ്റെ ചുവട്ടിൽ കൂപ്പിയ കൈകളോടെയാണ് ഈ സങ്കീർത്തനത്തിൻ്റെ സ്ഥാനം. ഇന്ന് സഭയിലെ വളരെ നിർണായകമായ ഒരു വ്യക്തിത്വമായിരുന്ന അപ്പോസ്തോലിക പിതാവായ വിശുദ്ധ ഐറേനിയസിൻ്റെ തിരുനാളാണ്. 2-ാം നൂറ്റാണ്ടിലെ ഏറ്റവും സമുന്നതനായ ക്രിസ്തീയ ഗുരു, ഇന്നും വാചാലനാണ് ആ വന്ധ്യപിതാവ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും സുന്ദരമായ ധ്യാനവിചാരങ്ങളിൽ പ്രധാനം രക്ഷയെക്കുറിച്ചുള്ളതാണ്, സൊട്ടീരിയോളജി. രക്ഷയെന്നത് ഇന്നലെ നാം ധ്യാനിച്ചതുപോലെ ദൈവിക സാദൃശ്യത്തിൽ ഒമയോസിസ് പങ്കുചേരലാണ്, മെത്തെക്സിസ്. ഇന്ന് അബ്രഹാം ദൈവത്തിൽ അലിയുന്നത് പോലെ തന്നെ ഗ്രീക്ക് സഭാപിതാക്കന്മാർ പ്രഘോഷിക്കുന്ന ദൈവവൽക്കരണം, തെയോസിസ്. ഉൽപ്പത്തിയും സങ്കീർത്തനം 82 ആധാരമാക്കിയും തുടർന്ന് പുതിയ നിയമ ഗ്രന്ഥങ്ങളിൽ നിന്ന് അവരിത് വായിച്ചെടുക്കുന്നു. വിശുദ്ധ ഐറേനിയസിൻ്റെ ചോദ്യം ആരംഭിക്കുന്നത് കുർ ദേവുസ് ഹോമോ എന്നാണ്. ദൈവം എന്തിന് മനുഷ്യനായി? മനുഷ്യൻ ദൈവത്തെപ്പോലെയാകാൻ വേണ്ടിയാണത്. അതുകൊണ്ട് തന്നെ ദൈവപുത്രൻ എന്ന് കേൾക്കുമ്പോൾ ദൈവം എന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് എളുപ്പം സാധിക്കുന്നു. ഫീലിയുസ് തേയി ഫീലിയുസ് ഓമിനസ്, വിശുദ്ധൻ പറയും, ഈ ദൈവപുത്രനായ ക്രിസ്തു മനുഷ്യപുത്രനുമാണ്. വേറെ ദേവുസ്, വേറെ ഓമോ, യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനും. അതുകൊണ്ട് തന്നെ പരിപൂർണ മനുഷ്യനും പരിപൂർണ ദൈവവുമായ ക്രിസ്തുവിനെയാണ് നാം അനുകരിക്കുന്നതും അവനെപ്പോലെയാണ് നാം ആയിത്തീരുന്നതും അവനിൽ പങ്കുചേരുക വഴി. നമ്മുടെ മൃതാവസ്ഥ, നെക്രോസിനെ കുറിച്ച് പഠിപ്പിക്കുന്ന കൊളോസിയർ 2:10 മുതലും പിന്നെ നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു വന്നിട്ടുള്ള 2 കൊരിന്ത്യസ് 3 മുതൽ 5 വരെ അധ്യായങ്ങളിലും ഈ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കപ്പെടുന്നുണ്ട്. അതിനാൽ രക്ഷയുടെ വഴികൾ മാനുഷികതയിൽ ഊന്നി നിൽക്കുകയാണ്. ആന്ത്രോപ്പോളജിക്കൽ ഡയമെൻഷൻസ് ഓഫ് സൊട്ടീരിയോളജി. 3 തലങ്ങളിലൂടെ വിശുദ്ധ ഐറേനിയസ് ഇത് വ്യക്തമാക്കുന്നു. നമ്മുടെ ദത്തെടുപ്പ്, അതായത് നാം ദൈവപുത്രരാക്കപ്പെടുന്നുവെന്ന്. നാം ദൈവദർശനം പ്രാപിച്ചവരാണ്, അതിനാൽ നാം ദൈവത്തെ അറിയുന്നു. നാം ആ ദൈവത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു. അവൻ്റെ ആന്തരിക ജീവിതത്തിൽ നാം ചേർക്കപ്പെട്ടിരിക്കുന്നു. 1000 പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ളതാണെങ്കിലും വിശുദ്ധ ഐറേനിയസിൻ്റെ ആ മൊഴിമുത്ത് വീണ്ടും പറയാൻ നിർബന്ധിതനാകുകയാണ്. ഗ്ലോറി ഓഫ് ഗോഡ് ഇസ് മാൻ മെയ്ഡ് ഓൾ. മനുഷ്യൻ പരിപൂർണനാകുമ്പോഴാണ് ദൈവം മഹത്വപ്പെടുന്നത്.